എന്നാലും നെഗറ്റീവ് പറയുന്നത് കുറയ്ക്കാൻ പോവാണ്, കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. അത് അഭിനയിച്ചപ്പോഴേ മനസ്സിലായി. ഒരുപാട് സിനിമകള് കീറിമുറിച്ച് നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുള്ള, അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ കീറിമുറിച്ച് ഒരുപാട് സിനിമകളെ റിവ്യൂ ചെയ്ത് കീറിമുറിച്ചിട്ടുള്ള ഒരാളാണല്ലോ. സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചപ്പോൾ അത്ര നന്നായില്ലോ, അതിനോട് എന്താണ് പറയാനുള്ളത്? വളരെ ബുദ്ധിമുട്ടാണ്, ഷൂട്ടിംഗ് വളരെ ബുദ്ധിമുട്ട് പണിയാണ്. ഞാൻ ഈ നെഗറ്റീവ് മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അവരൊന്ന് ആലോചിക്കണം. നിങ്ങളൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയി നോക്കി എത്രമാത്രം കഷ്ടപ്പെട്ട് അവർ പടം എടുക്കണം. ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും നെഗറ്റീവ് പറയുന്നത് കുറയ്ക്കാൻ പോവാണ്, കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. അത് അഭിനയിച്ചപ്പോഴേ മനസ്സിലായിരുന്നു. ആക്ടിങ്ങും ഡബിങ്ങും കുഴപ്പമില്ല, പക്ഷേ ആ ഇതിൻ്റെ എഫേർട്ട് ഭയങ്കര, ഫിസിക്കൽ മെൻ്റൽ സ്ട്രഗിൾ ഭയങ്കരമാണ്. ഈ മമ്മൂട്ടി മോളെല്ലാം നമിച്ചു പോവുകയാണ്, ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കണോ, ഭയങ്കര മെനക്കെട്ട പണിയാണ്. മലക്കാരിലെ ഡിഗ്രിയുടെ റോള് മണപ്പൂരം ചെയ്യാൻ ശരിയല്ല. പക്ഷെ നമുക്ക് അപ്പുറേം പറയാം, അത് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പറയണം. പോസിറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രം പറയുന്ന നല്ല റിവ്യൂ രണ്ടും പറയണം. സത്യം പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ, പക്ഷേ ഈ മറക്കാനും പോലെ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഡിഗ്രിയുടെ ശരിയല്ല. ഞാൻ രണ്ട് രീതിയിലും പറയും. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല, രണ്ടും പറയാറുണ്ട്. വളരെ ബുദ്ധിമുട്ടിയാണ് സിനിമ ഉണ്ടാക്കുന്നത്. അത് ചില ആൾക്കാരുണ്ട് വലിയ വലിയ പടം മോഹൻലാലിൻ്റെ പടം റിലീസ് ചെയ്യുമ്പോൾ മനഃപൂർവ്വം വന്ന് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അവർ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിൽ എത്ര എഫേർട്ടാണ്, ഇത്രയും നാളത്തെ ഒരു എഫേർട്ടാണ് അല്പം ദിവസത്തോട് പോകുന്നത്. മണപ്പൂരം നെഗറ്റീവ് ഡിഗ്രേഡ് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ.